എൻ്റെ പേര് മനു. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ ഫ്രണ്ട് ദീപകിൻ്റെ അമ്മയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പേര് ശാലിനി. വയസ്സ് 39 കഴിഞ്ഞു അവർക്ക്. അവരെ കാണാൻ നല്ല ഭംഗിയാ. ശാലിനി ചേച്ചി എന്നാ ഞാൻ വിളിക്കാറ്. അവർ ടൗണിൽ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്നു. ഭർത്താവ് മരിച്ചു. അവർ അവരുടെ ജോലിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദീപക്കും ഞാനും ആത്മസുഹൃത്തുക്കളാണ്. ഞങ്ങൾ പറയാത്ത കാര്യങ്ങളും ചെയ്യാത്ത കളികളോ ഒന്നുമില്ല. എല്ലാം ഞങ്ങൾ മാത്രം അറിയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് അവൻ്റെ വീട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അവൻ്റെ അമ്മ ശാലിനി ചേച്ചിയുമായി നല്ലൊരു ബന്ധവും സ്ഥാപിക്കാൻ എനിക്ക് കഴിഞ്ഞു. ദീപക് ഇല്ലാത്ത സമയത്ത് വരെ അവരുടെ വീട്ടിൽ എനിക്ക് പോകാമായിരുന്നു. ശാലിനി ചേച്ചി ജോലി കഴിഞ്ഞ് 8 മണിയാകും വീട്ടിലെത്താൻ. ദീപകാണ് കൂട്ടിക്കൊണ്ടുവരാറുള്ളത്. മനുവിനെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുവൻ ശാലിനി ചേച്ചിയുടെ ആകാരവടിവിലായിരുന്നു. ഞാൻ ആലോചിക്കും, ശാലിനി ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് 4 കൊല്ലമായി. അവർ ദീപക്കിനു വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാണ്ട് ദീപക്കിനു വേണ്ടി ജീവിക്കുന്നു. ശാലിനി ചേച്ചിയെ പറ്റി പറയാം. നല്ല വടിവൊത്ത ശരീരം, ആരെയും ആകർഷിക്കുന്ന വലുപ്പത്തിലുള്ള ചക്ക. അവർ നടക്കുമ്പോൾ താളത്തിനൊത്തും തുള്ളുന്ന പിന്നഴക്. എല്ലാം കൂടി കാണുമ്പോൾ തന്നെ എൻ്റെ കുട്ടൻ തേനൊലിപ്പിച്ച് നിൽക്കുമായിരുന്നു. പതിവ് പോലെ ഒരു ഞായറാഴ്ച ഞാൻ അവിടെ പോയി. അന്ന് ശാലിനി ചേച്ചിക്ക് ലീവാണ്. ഞാൻ നേരത്തെ തന്നെ അവരുടെ വീട്ടിൽ പോകും. ഞാൻ ബൈക്ക് നിർത്തി വീടിൻ്റെ ബെല്ലടിച്ചു. ദീപകിന് പകരം ശാലിനി ചേച്ചി വന്നു വാതിൽ തുറന്നു. അവർ വന്നു വാതിൽ തുറന്നു. അവരെ നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവർ കുളി കഴിഞ്ഞു വന്നതേയുള്ളൂ. നൈറ്റിയാണ് അവർ ഇട്ടിരിക്കുന്നത്. അതിൽ വെള്ളത്തുള്ളി വീണ് നനഞ്ഞൊട്ടിയിരിക്കുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ ചക്കയെയും പൂവിനെയും സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു എന്ന്. എനിക്ക് എൻ്റെ കുട്ടനെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. ഞാൻ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. ചോദിച്ചു, ദീപക് എവിടെ? ശാലിനി ചേച്ചി പറഞ്ഞു, മനു ഇരിക്കി, അവൻ ഇപ്പം വരും, കട വരെ പോയതാണെന്ന്. മനു വീടിനുള്ളിൽ കയറിയിരുന്നു. ശാലിനി ചേച്ചി അകത്തേക്കും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപക് എത്തി. പിന്നീട് ചായയും മൂണും രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ശാലിനി ചേച്ചിയുടെ മുഖം ഓർമ്മ വന്നു. അവരുടെ സ്വതന്ത്രമാക്കി വിട്ട ചക്കയെയും പൂവിനെയും പറ്റിയും ഓർമ്മ വന്നു. പിന്നെ പറയണ്ടല്ലോ. തേനൊലിപ്പിച്ച കുട്ടനെ പുറത്തങ്ങ് എടുത്തു വാണം വിട്ടു. ഒരിക്കൽ എനിക്ക് അവരുടെ പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ ഒരവസരം കിട്ടും എന്നാലോചിച്ചുകൊണ്ട് ഞാൻ എപ്പോഴോ ഉറങ്ങി. പതിവിൽ വിപരീതമായി ഫോൺ റിങ് കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത്. ദീപക്കായിരുന്നു. എടാ, എനിക്ക് അത്യാവശ്യമായി മംഗലാപുരം വരെ പോകാനുണ്ട്. രാത്രി സമയം കിട്ടിയാൽ നീ അമ്മയെ ജോലിസ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ മറക്കരുതേ. ഞാൻ വരാൻ 2 ദിവസം പിടിക്കും. അതുവരെ നീ നോക്കണേ. എനിക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഈ ഒരു അവസരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇതാ അടുത്തെത്തി. അന്ന് വേഗം ഒന്ന് രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു. രാത്രിയായി. ഞാൻ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങി. ടൗണിൽ ചുറ്റിത്തിരിഞ്ഞ് ശാലിനി ചേച്ചി ജോലി ചെയ്യുന്ന തുണിക്കടയുടെ മുന്നിലെത്തി. സമയം 8 മണിയായി. ശാലിനി ചേച്ചി വന്നു. അവർ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് ബുദ്ധിമുട്ടായോ മനുവേ? ഞാൻ പറഞ്ഞു, ഏയ് എന്ത് ബുദ്ധിമുട്ട്? അങ്ങനെ ശാലിനി ചേച്ചി വന്നു. എൻ്റെ ബൈക്കിലിരുന്നു. അവരുടെ ചരിഞ്ഞുള്ള ഇരുത്തത്തിൽ പ്രതീക്ഷിച്ചത്ര സുഖം കിട്ടിയില്ല എനിക്ക്. ഞങ്ങൾ വീട്ടിലെത്തി. അവർ പറഞ്ഞു, മനുവേ ഊണ് കഴിച്ചിട്ട് പോകാമെന്ന്. ഞാൻ എന്നെ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു, നാളെ വരാം ചേച്ചി, എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരാവശ്യമുണ്ടെന്ന്. അങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തി.
പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോയില്ല. അന്ന് മുഴുവനും ടൗണിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഞാൻ ശാലിനി ചേച്ചിയെ കൂട്ടാൻ തുണിക്കടയിൽ സമയമായപ്പോൾ എത്തി. ഞങ്ങൾ ശാലിനി ചേച്ചിയുടെ വീട്ടിലെത്തി. ശാലിനി ചേച്ചി ഒന്നും പറയാതെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല എന്ന്. എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ചിറ്റിയുടെ വീട്ടിൽ പോയെന്നും പറഞ്ഞു. അപ്പോൾ ശാലിനി ചേച്ചി പറഞ്ഞു, എന്നാ പിന്നെ നീ രാവിലെ ഇവിടെ നിന്ന് ചായയും കഴിഞ്ഞു പോയിക്കോ എന്ന്. അങ്ങനെ ഞാൻ ദീപകിൻ്റെ മുറിയിൽ പോയി. ശാലിനി ചേച്ചി അവരുടെ മുറിയിലേക്ക് പോയി. എനിക്കൊരു തരം ഭീതിയുണ്ടായിരുന്നു. അവരെ എങ്ങനെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരുമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ശാലിനി ചേച്ചിയുടെ വിളി വന്നത്, മനുവേ ഭക്ഷണം കഴിക്കാൻ വാ. ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. ശാലിനി ചേച്ചി കുളിയും കഴിഞ്ഞ് നൈറ്റിയും ഇട്ട് നിൽക്കുന്നത് കണ്ടു. അന്നത്തെ പോലെയാണ് അവരുടെ നിൽപ്പ്. ഞങ്ങൾ ഊണ് കഴിച്ചു, കുറച്ചു നേരം ടി വി കണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം തമാശയും കാര്യങ്ങളും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചും കൊണ്ടേയിരുന്നു. എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് വിഷമമില്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ? ചേച്ചി എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ തല്ലിയാലും വേണ്ടില്ല, ഞാൻ പറയും. ഇത്ര സൗന്ദര്യമുള്ള ചേച്ചി എങ്ങനെ ഇങ്ങനെ കഴിയുന്നത്? പെട്ടെന്ന് അവരുടെ മുഖത്ത് സങ്കടം വന്നു. ശരിയാ മനു, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കുഴിച്ചു മൂടി ദീപകിന് വേണ്ടി ജീവിച്ചു. എന്നിട്ടവർ കരഞ്ഞു. ഞാൻ അവരെ ആശ്വസിപ്പിക്കാനായി അടുത്തു വന്നു നിന്നു. അവരുടെ തോളിൽ പിടിച്ചു. പെട്ടെന്ന് അവർ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാനാണെങ്കിൽ പെട്ടെന്നുള്ള അവരുടെ കെട്ടിപ്പിടുത്തത്തിൽ എന്തോ പോലെയായി. പിന്നീട് ഞാൻ അവരെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഞങ്ങൾ സോഫയിലിരുന്നു. അവർ എതിർത്തില്ല. അവരുടെ ചക്കയുടെ മാർദ്ദവം ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ ചക്കയിൽ ഒന്നമർത്തി. അവരുടെ നേരിയ ശബ്ദം ഞാൻ കേട്ടു, എൻ്റെ മനോ എന്ന്.